ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞ് രണ്ട് പ്രോബ്ലം ചെയ്തു. ഇനി ഈ വീഡിയോയിൽ രണ്ട് പ്രോബ്ലം കൂടെ ചെയ്യും. എങ്ങനെയാണ്? കഥ അറിഞ്ഞതിന് രണ്ട് പ്രോബ്ലം ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ രീതിയിൽ പ്ലേലിസ്റ്റിൻ്റെ അവസാന വീഡിയോ ആയിട്ടുള്ള, ആവറേജിൻ്റെ അവസാന വീഡിയോ ആയിട്ടുള്ള വീഡിയോയ്ക്കകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ നാല് പ്രോബ്ലം എങ്ങനെ ആടണമെന്നും കൂടെ പറഞ്ഞുതരും. ഓക്കെ, അപ്പം നമുക്ക് പുതിയ പ്രോബ്ലം നോക്കാമല്ലോ, എങ്ങനെയാണെന്ന് സ്റ്റാൻഡേർഡ് മെത്തേഡിൽ നോക്കിക്കോ. ദ ആവറേജ് മാർക്ക് ഓഫ് 50 സ്റ്റുഡൻസ് ഈസ് 30. If one of the students who got 58 mark is wrongly entered as 8 marks, find the correct average of the class. എന്താണ് പറയുന്നത്? അവർ ക്ലാസ് റൂം ആണ്, അവിടെ 50 കുട്ടികളുണ്ട്, അവരുടെ ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ 30 മാർക്കാണ്. ഇഫ് വൺ ഓഫ് ദ സ്റ്റുഡൻറ് ഹൂ ഗോട്ട്, അതായത് ഈ 50 കുട്ടികളിൽ ഒരാൾക്ക് 58 മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ടീച്ചർ അത് എൻട്രി ചെയ്തപ്പോൾ തെറ്റിപ്പോയി 58 പകരം 8 ഇട്ടുള്ളത്, ഈസ് റോങ്ലി എൻറ്റേഡ് ആസ് 8 മാർക്സ്. ഫൈൻഡ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 8 മാർക്ക് എന്ന് എൻട്രി ചെയ്തുകൊണ്ടാണ് ഈ 30 മാർക്കായിപ്പോയി ആവറേജ്. യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് 58 മാർക്കുണ്ട്. സോ അങ്ങനെയാണ് ഒറിജിനലായിട്ടുള്ള 58 മാർക്ക് എൻട്രി ചെയ്തായിരുന്നെങ്കിൽ കറക്റ്റ് ശരിയായിട്ടുള്ള ആവറേജ് ഈ ക്ലാസ് റൂമിൻ്റെ എന്താണ് എന്നാണ് ചോദ്യം, ഇല്ലേ? നമുക്കിത് എങ്ങനെ ചെയ്യാം? നമുക്ക് സ്റ്റാൻഡേർഡ് മെത്തേഡ് തന്നെ ചെയ്യാം. എന്താണ് നമ്മൾ പറയുന്നത്? നമുക്കറിയാം ആവറേജിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്, ആവറേജ് ഇസ് ഈക്വൽ ടു സമ്മ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാമായിരിക്കും, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേറ്റയാണ്, അല്ലേ? നമ്പർ ഓഫ് ഡേറ്റയാണ്. നോക്കിയേ, ഇവിടെ ആവറേജ് എത്രയാണെന്നാണ് പറഞ്ഞത്? 30 അല്ല, ആ ഓക്കെ, 50 സ്റ്റുഡൻ്റ് ഉണ്ട് അല്ലേ, 50 സ്റ്റുഡൻ്റ് ആവറേജ് എന്ന് പറയുന്നത് 30 ആണ് എന്നാണ് പറയുന്നത്, ഇല്ലേ? സോ ആവറേജിൻ്റെ അവിടെ നമുക്ക് 30 എഴുതാം. സം എന്താണ് നമ്മൾക്കറിയില്ല, സോ സമ്മിൻ്റെ അവിടെ നമ്മൾ സം എന്ന് തന്നെ എഴുതി. ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? ഈ ക്ലാസ്സിൽ എത്ര പിള്ളേരുണ്ടെന്നാണ് ചോദിച്ചത്, എത്ര പിള്ളേരുണ്ട്? 50 കുട്ടികളാണുള്ളത്, ഇല്ലേ? സോ 50 എന്ന് എഴുതും നമ്പർ ഓഫ് ഡേറ്റ് എഴുതി. സോ സ്വാഭാവികമായിട്ട് സമ്മ എത്രയാണ് നമുക്ക് എഴുതാം, സമ്മ ഇസ് ഈക്വൽ ടു എന്താണ്, സമ്മ ഇസ് ഈക്വൽ ടു 30 × 50 ആയി 3 15 1500. അതായത് ഈ 50 കുട്ടികളുടെ ടോട്ടൽ മാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ട് ഇട്ട മാർക്കാണ്, 50 മാർക്കെന്ന് പറഞ്ഞ് 50 കുട്ടികളെ മാർക്കെന്ന് ടോട്ടൽ മാർക്കെന്ന് പറഞ്ഞാൽ 1500 മാർക്കാണ്. പക്ഷേ ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. എന്താണ്, ഇതിലൊരു കുട്ടിക്ക് 58 മാർക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത് എത്ര എന്ന് ഇട്ടിട്ടുള്ളൂ, 8 മാർക്കെന്നേ ഇട്ടിട്ടുള്ളൂ, ഇല്ലേ? സ്വാഭാവികമായിട്ട് അവൻ എത്ര മാർക്ക് കൂടെ കൂടുതൽ കിട്ടണമായിരുന്നു, 50 മാർക്ക് കൂടെ അവന് കൂടുതൽ കിട്ടണമായിരുന്നു, ഇല്ലേ? സോ ഈ ടോട്ടൽ സമ്മ് ശരിയാണോ? യഥാർത്ഥത്തിൽ തെറ്റാണ്. ഈ ടോട്ടൽ സമ്മിനകത്ത് ഒരു 50 മാർക്ക് കൂടെ കൂടിയാൽ മാത്രമേ, കാരണം 58 8 കിട്ടിയിട്ടുള്ളൂ, സോ ഒരു 50 മാർക്ക് കൂടെ കൂടിയാൽ മാത്രമേ ശരിയായിട്ടുള്ള ഈ 50 കുട്ടികളുടെയും ടോട്ടൽ മാർക്ക് വരത്തുള്ളൂ, ഇല്ലേ? സോ അന്നേരം യഥാർത്ഥ സമ്മ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് യഥാർത്ഥ സമ്മ്, സമ്മ് ഒറിജിനൽ, ഓ എന്ന് ഞാൻ ഇടുവാണെങ്കിൽ താഴെ സഫിക്സ് ആയിട്ട്. സോ ഒറിജിനൽ സമ്മ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ 1500 കൂടെ ആ കുട്ടിക്ക് കിട്ടാതെ പോയ 50 മാർക്ക് കൂടെ ആഡ് ചെയ്യണം, ഇല്ലേ? സോ എത്ര ആകും അന്നേരം? 1550 യഥാർത്ഥത്തിൽ ഈ 50 കുട്ടികളും ടോട്ടലായിട്ട് വാങ്ങിച്ച മാർക്ക് എന്ന് പറയുന്നത്, ഇല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദ കറക്റ്റ് ആവറേജ് ഓഫ് ദ ക്ലാസ് എന്ന്. ഇനി നമുക്ക് കറക്റ്റ് ആവറേജ് കണ്ടുവിടെ, എങ്ങനെ കാണാം? നമുക്കറിയാം ആവറേജ് ഇസ് ഈക്വൽ ടു സം ഓഫ് ഓൾ ദ ഡേറ്റ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേറ്റ. സോ സം എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കിവിടെ എഴുതാം ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം എത്രയാണ്? 1550 ഡിവൈഡ് ബൈ എത്ര കുട്ടികളുണ്ടായിരുന്നു? 50 കുട്ടികളുണ്ടായിരുന്നു, അല്ലേ? സോ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ 50. സോ 0 ഉം 0 ഉം വെട്ടിക്കളയാം, എന്തോ കിട്ടും? 3 15 1 1, അതായത് 31. യഥാർത്ഥ ആവറേജ് എത്രയായിരുന്നു? നമ്മുടെ കണക്കിലെ ആവറേജ് ക്വസ്റ്റ്യന് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 30 മാർക്കേ ആവറേജ് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ യഥാർത്ഥത്തിൽ എത്രയായിരുന്നു ആ ക്ലാസ്സിൻ്റെ ആവറേജ്? ദേ കിടക്കുന്നു 31 മാർക്കായിരുന്നു. എളുപ്പമല്ലായിരുന്നോ? നോക്കിയേ, ഇതാണ് സ്റ്റാൻഡേർഡ് അറിഞ്ഞു കഴിഞ്ഞാൽ, മെത്തേഡ് അറിഞ്ഞു കഴിഞ്ഞാൽ ഗുണം. എങ്ങനെയൊക്കെ വളച്ചും കുറുക്കിയും മറച്ചും മറിച്ചും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ബേസ് സ്ട്രോങ് ആണ്. സോ അന്നേരം എന്തോ പറ്റും, അപ്ലൈ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ആൻസർ കിട്ടും, ഇല്ലേ? സോ നമുക്ക് എന്തായാലും അടുത്ത പ്രോബ്ലത്തിലേക്ക് പോയി നോക്കാമല്ലേ. എന്താണ് അടുത്ത പ്രോബ്ലം നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് പറയുന്നത്? ദ ആവറേജ് അറ്റൻഡൻസ് ഓഫ് ആൻ ഓഫീസ് ഫ്രം മൺഡേ ടു സാറ്റർഡേ ഈസ് 48. ഇഫ് ദ ആവറേജ് അറ്റൻഡൻസ് ഫ്രം മൺഡേ ടു ഫ്രൈഡേ ഈസ് 46, ഫൈൻഡ് ദ അറ്റൻഡൻസ് ഓഫ് സാറ്റർഡേ. എന്താണ് പറയുന്നത്? തിങ്കൾ തൊട്ട് ഒരു ഓഫീസാണെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മുടെ നാട് നമ്മുടെ ഇന്ത്യക്കാരുടെ ഓഫീസ് തന്നെ. ഓക്കെ, തിങ്കൾ തൊട്ട് ശനി വരെ എല്ലാവരും അറ്റൻഡൻസ് എന്ന് പറയുന്നത് 48. സോ നമ്പർ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞ ഇവിടെ എത്ര വരും? തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, 6 ദിവസത്തെ ഡേറ്റയാണ് 48. ആവറേജ് ആണ് 48 എന്ന് പറയുന്നത്, അല്ലേ? എന്നിട്ട് രണ്ടാമത് പറയുന്നത് ഇഫ് ദ ആവറേജ് അറ്റൻഡൻസ് ഫ്രം മൺഡേ ടു ഫ്രൈഡേ.
മൺഡേ ടു ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, അഞ്ച് ദിവസത്തെ ആവറേജ് എന്ന് പറഞ്ഞ് 46 ആണെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സാറ്റർഡേയിലെ അറ്റൻഡൻസ് എത്രയാണ് എന്നതാണ് ചോദ്യം. എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കിയേ. നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ഫോർമുലയുണ്ട്. എന്താണ് ആവറേജ് ഇസ് ഈക്വൽ ടു? നമ്മുടെ ഫോർമുല എന്താണ്? ആവറേജ് ഇസ് ഈക്വൽ ടു സം ഓഫ് ആൾ ദ ഡേറ്റ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേറ്റ, ഇല്ലേ? നമ്പർ ഓഫ് ഡേറ്റയാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, സോ ആവറേജ് എത്രയാണ്? തിങ്കൾ തൊട്ട് ശനി വരെയുള്ള ആവറേജ് 48 ആണ് എന്ന് പറയുന്നുണ്ട്. സോ സം എന്ന് പറഞ്ഞാൽ എത്ര? നമുക്കറിയില്ല. സോ സമ്മിനെ നമ്മൾ സമ്മായിട്ട് തന്നെ എഴുതി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ തിങ്കൾ തൊട്ട് ശനി വരെ എത്രയാണ്? തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, 6 ദിവസമുണ്ട്, ഇല്ലേ? സോ നമ്പർ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ദിവസത്തെ ഡേറ്റയാണ്. സോ സ്വാഭാവികമായിട്ടും സം എന്ന് പറഞ്ഞാൽ എത്ര വരും? നമുക്കറിയാം സമ്മ ഇസ് ഈക്വൽ ടു 48 ഇൻറ്റു 6 എത്ര വരും? 6 8 48 6 4 24 4 28. സോ 288. ഈ തിങ്കൾ തൊട്ട് ശനി വരെയുള്ള ടോട്ടൽ അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അല്ലെങ്കിൽ സമ്മ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 288 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്താണ് പറയുന്നത്? രണ്ടാമത്തെ സ്ലൈഡിലാണ് നോക്കുന്നത്. ഇത് ആവറേജ് അറ്റൻഡൻസ് ഫ്രം മൺഡേ ടു ഫ്രൈഡേ, അതായത് 5 ദിവസത്തെ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 46 ആണ് എന്ന് പറയുന്നത്, ഇല്ലേ? സോ ആവറേജിൻ്റെ അവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 46 എന്ന് എഴുതാം. സോ 46 എന്ന് പറഞ്ഞാൽ സം എത്രയാണ് നമുക്ക് അറിഞ്ഞുകൂടാ. സമ്മിനെ നമ്മൾ സമ്മായിട്ട് എഴുതുന്ന ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ തിങ്കൾ തൊട്ട് വെള്ളി വരെ എന്ന് പറഞ്ഞാൽ 5 ദിവസമാണുള്ളത്. സോ 5 എന്ന് എഴുതി. സോ സ്വാഭാവികമായിട്ടും സം എന്ന് പറഞ്ഞാൽ എന്താണ്? സം എന്ന് പറഞ്ഞാൽ 46 × 5 എന്ന് വരും. സോ എത്ര വരും? 6 × 5 = 30 + 3 = 23 നോക്കിയേ. തിങ്കൾ തൊട്ട് വെള്ളി വരെയുള്ള ടോട്ടൽ അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ 230 ആണ്, ഇല്ലേ? ഇത് തിങ്കൾ ഞാൻ എവിടെ തന്നെ മൺഡേ ടു ഫ്രൈഡേ എന്ന് ബ്രാക്കറ്റിൽ ഇട്ടേക്കാം. ഓക്കെ, അതായത് മൺഡേ ടു ഫ്രൈഡേ വരെയുള്ള ടോട്ടൽ അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 230 ആണ്. അതേസമയം മൺഡേ ടു സാറ്റർഡേ, ഇതേ മൺഡേ ടു സാറ്റർഡേ എന്ന് ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ടോട്ടൽ അറ്റൻഡൻസ് എത്രയാണ്? 288 ആണ്. സ്വാഭാവികമായിട്ടും സാറ്റർഡേയുടെ അറ്റൻഡൻസ് എന്തായിരിക്കും? മൺഡേ ടു സാറ്റർഡേയിൽ നിന്ന് മൺഡേ ടു ഫ്രൈഡേ കുറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സാറ്റർഡേയിൽ ഒറ്റ ദിവസത്തെ അറ്റൻഡൻസ് കിട്ടില്ലേ? കിട്ടുമല്ലോ. സോ സാറ്റർഡേയിലെ അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ എത്ര വരും? എസ് എന്ന് പറഞ്ഞാൽ സാറ്റർഡേയിലെ അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൺഡേ ടു സാറ്റർഡേ വന്ന ടോട്ടൽ അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ 288 - മൺഡേ ടു ഫ്രൈഡേ വന്ന അറ്റൻഡൻസ് ആയിട്ടുള്ള 230 ചെയ്താൽ മതി. സോ എത്ര വരും? നമുക്ക് കിട്ടും 8 × 0 = 5. സോ സാറ്റർഡേയുടെ അറ്റൻഡൻസ് എത്രയാണ്? 58 ആണ്. സാറ്റർഡേ മാത്രം അറ്റൻഡൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ 58 എന്ന് പറയാൻ പറ്റും. നോക്കി, ഇവിടെ ഒന്നും നമ്മൾ ഒരു ട്രിക്കും ഉപയോഗിച്ചിട്ടില്ല, ഒരാട്ടവും ആടിയിട്ടില്ല, കഥ അറിഞ്ഞേ നമ്മൾ പോയിട്ടുള്ളൂ, ഇല്ലേ? സോ ഏകദേശം കഥ അറിഞ്ഞ മോളുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആടണ്ടേ? നല്ല രീതിയിൽ ആടണ്ടേ? സോ നമുക്ക് അടുത്ത വീഡിയോയിൽ വൃത്തിയായിട്ട് നമുക്ക് ആടാം. അതുവരേക്കും ബൈ.